ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോസോ ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എളുപ്പത്തിലൊരു മാങ്ങ അച്ചാറ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓണത്തിനോട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കിയത്. പക്ഷേ അപ്പോഴേ തിരക്കുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് പിക്കിൾ പൗഡറും ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോണത്. ഒരു പാൻ ചൂടാക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് 2 വറ്റൽമുളക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കൈ നിറയെ കറിവേപ്പില, 1 10 അല്ലി വെളുത്തുള്ളി 2 മുറിച്ചത് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമുളക് മാറി നല്ലൊരു സ്മെൽ വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലാണെങ്കിൽ കഴിച്ചു പോകും നമ്മുടെ പിക്കിൾ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിക്കിളിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം ഞാനിവിടെ 2 വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 400 ഗ്രാംസ് വരും കേട്ടോ 2 മാങ്ങ കൂടെ. എല്ലാ മാങ്ങയിലോട്ടും ഇതിൻ്റെ മസാലയ്ക്ക് എത്തുന്ന വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം അതിലേക്കുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് ഗ്രേവി ഒന്നും ആക്കണില്ല പിക്കിൽ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിതിപ്പം നല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കതിലോട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് ആറിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയും വിനീഗറിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഡിഫറൻസ് വരും കേട്ടോ. ഞാനിവിടെ വിനീഗർ ഒഴിച്ചപ്പോഴേക്ക് എൻ്റെ മാങ്ങ അച്ചാർ എനിക്ക് വേണ്ട പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിലോട്ട് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്, അധികം സമയമൊന്നും വേണ്ട. ഇതിന് നല്ല രുചിയാണ് കേട്ടോ. ഒരു നാടൻ മാങ്ങ അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുറത്തുനിന്ന് അച്ചാറ് വാങ്ങണമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിക്കോട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.